ഇടുക്കി കൊളുക്കുമലയിലേക്കുള്ള വാഹനങ്ങളുടെ ഗതാഗതം ജില്ലാ ഭരണകൂടം നിയന്ത്രിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾക്ക് മാത്രമാണ് കൊളുക്കുമലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുള്ളത്. ടാക്സിക്കാരുടെ ചൂഷണവും അപകടങ്ങളും ഒഴിവാക്കുന്നതിനാണ് പുതിയ നടപടി. നീലക്കുറിഞ്ഞി പൂത്ത കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. സൂര്യനെല്ലിയിൽ നിന്ന് ദുർഘടമായ എസ്റ്റേറ്റ് റോഡിലൂടെ 15 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം കൊളുക്കുമലയിലെത്താൻ. ആളുകൾക്ക് ഇവിടുത്തെ ടെറൈനിനെ കുറിച്ച് കൃത്യമായ ബോധമില്ലാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ഇവർ ട്രക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നിയന്ത്രണമല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ ഓടുന്നതുകൊണ്ട് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതൊരു നിയന്ത്രണം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത്. സൂര്യനെല്ലിയിലെ 77 ജീപ്പുകൾക്കാണ് കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. ഡ്രൈവർമാർ അമിതകൂലി വാങ്ങുന്നത് ഒഴിവാക്കാൻ ജീപ്പ് വാടക 2000 രൂപയായി നിശ്ചയിച്ചു. സൂര്യനെല്ലിയിലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കൌണ്ടറിൽ യാത്രക്കാരുടെ വിവരങ്ങൾ നൽകി പണമടച്ചാൽ കൊളുക്കുമലയിലേക്കുള്ള യാത്രാനുമതി ലഭിക്കും. ഒരു ജീപ്പിൽ 6 പേർക്ക് വരെ സഞ്ചരിക്കാം. കൊളുക്കുമലയിൽ കുറിഞ്ഞിപ്പൂത്ത ഭാഗത്തേക്ക് പോകാൻ തേയിലത്തോട്ടത്തിലൂടെ മാത്രമാണ് വഴിയുള്ളത്. ഈ വഴി ഉപയോഗിക്കുന്നതിന് 200 രൂപ സർക്കാർ എസ്റ്റേറ്റ് കമ്പനിക്ക് നൽകും. 100 രൂപ DTPC യുടെ സർവീസ് ചാർജാണ്. 4 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തുമ്പോൾ 1700 രൂപ ജീപ്പ് ഡ്രൈവർമാർക്ക് DTPC തിരികെ നൽകും. പുതിയ സംവിധാനത്തെ ഡ്രൈവർമാർ ആദ്യം എതിർത്തെങ്കിലും സഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ പ്രതിഷേധം ശമിച്ചു. തിരക്കുള്ള ദിവസങ്ങളിൽ 140 ജീപ്പ് സർവീസ് വരെ കൊളുക്കുമലയിലേക്ക് നടത്തുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.